കണ്ടോ, എല്ലാം വായിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഈ രീതിയിലാണ് ഇപ്പോഴത്തെ പുതിയ രീതിയിലുള്ള തുണ്ട്. കണ്ടോ, ഞാന് ഈ വർഷം കണ്ടുപിടിച്ച് പിള്ളേരെന്ന് കണ്ടുപിടിച്ച് പുതിയൊരു മോഡൽ തുണ്ടായത്. ഇത് കണ്ടുപിടിക്കാനായിട്ട് പിള്ളേരുടെ പേപ്പറിനകത്ത് ഇരുന്നാലും ഇനി ആൻസർ പേപ്പറിനകത്തോ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തോ ഇത് ഉണ്ടെന്ന് അറിയത്തില്ല കേട്ടോ. അതാ ഇതിൻ്റെ ഒരു പ്രത്യേകത. അത്രയും വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയാലേ മനസ്സിലാവും. അപ്പോൾ ഇത് പിടിച്ചതിന് ശേഷം ഞാൻ അമ്മമാരോട് ചോദിച്ചത് എങ്ങനെയാടാ എടുത്തതെന്ന്. അന്നേരം ആ വീതി കൂടിയ സെല്ലോ ടേപ്പ് വാങ്ങാൻ കിട്ടും. അപ്പോൾ ആ വീതി കൂടിയ സെല്ലോ ടേപ്പിൽ സെല്ലോ ടേപ്പ് എടുത്തിട്ട് ഈ മൈക്രോ കോപ്പി എടുക്കും. മൈക്രോ കോപ്പി തുണ്ട് എഴുതാൻ വേണ്ടി അമ്മമാർ മൈക്രോ കോപ്പിയാണ് എടുക്കുന്നത്. ആ മൈക്രോ കോപ്പി എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഈ സെല്ലോ ടേപ്പ് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് ഒട്ടിക്കും. ഒട്ടിച്ചിട്ട് അത് ചൂടുവെള്ളത്തിലിട്ടിട്ട് ആ പേപ്പർ കുതിർന്ന് കഴിയുമ്പോൾ അതിനെ നന്നായിട്ട് പതിയെ ചുരണ്ടി ആ പേപ്പർ മാത്രം അങ്ങ് മാറ്റുമ്പോൾ ഈ സംഭവം ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഇതിൻ്റെ ഒരു ഭംഗി കാണണമെങ്കിൽ ഇപ്പോൾ കാണാം. ഇതിങ്ങനെ നമ്മുടെ വെള്ള പേപ്പറിലോട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ കണ്ടോ, എല്ലാം വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് ഇപ്പോഴത്തെ പുതിയ രീതിയിലുള്ള തുണ്ട്. ഞാൻ ഈ വർഷം കാണുന്നേ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. ഇതൊരു സംഭവം ഇങ്ങനെയൊക്കെ ഉള്ള തുണ്ടുകളുണ്ട്. ഞാൻ പിന്നെ ചോദിച്ചു, ഇത്രയും ബുദ്ധിമുട്ടുന്ന സമയം കൊണ്ട് നിനക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ അങ്ങ് പഠിച്ചുകൂടെയായിരുന്നു, അല്ലെങ്കിൽ മൈക്രോ തുണ്ട് മാത്രം അങ്ങ് ഉപയോഗിച്ചാലും മതിയല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. പക്ഷേ ഇത് നമ്മൾ